ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ഡയറി. അപ്പോൾ ഇന്ന് നമ്മൾ എപ്പോഴും പോലെ തന്നെ വയനാട്ടിലേക്കാണ്. പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല, ജസ്റ്റ് വയനാട് പോകുന്ന എവിടെയെങ്കിലും റൂം എടുക്കുന്നു, ബാക്കി നാളെ രാവിലെ തീരുമാനിക്കുന്നു ബാക്കി എന്താ പരിപാടി. ഇപ്പം ജസ്റ്റ് ഒന്ന് വയനാട് പോയിട്ട് റൂം അടിക്കുന്നു, അത്ര തന്നെ. ഗൈസ്, പിന്നെ നമ്മളെ വണ്ടി എടുത്തിട്ട് ഇന്ന് കറക്റ്റ് 4 കൊല്ലം കഴിഞ്ഞ്. 2018 April 30 ഞാൻ എടുക്കുന്നത്. 4 കൊല്ലം കഴിഞ്ഞ് വണ്ടി എടുത്തിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടിയുണ്ട്. ഏകദേശം 35,086 kilometers ഇതുവരെ ഓടിയത്. പിന്നെതാ, ഞാൻ പുതിയ ഇരുട്ടത്ത് കാണുന്നുണ്ടാവില്ല, പുതിയ ജാക്കറ്റ് എടുത്ത്. കുറേ കൊല്ലങ്ങളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഒരു ജാക്കറ്റ് എടുക്കണമെന്ന്. അത് എടുത്ത്, നമ്മളെ ബാൻഡിഡ് ഹൗസിൽ ഓഫർ ഉണ്ടായ സമയത്ത് എടുത്തതാണ്. അപ്പോൾ എടുത്തതിന് ശേഷം ഇപ്പോഴാണ് ഒരു ട്രിപ്പ് പോകാൻ പറ്റുന്നത്. അപ്പോൾ വണ്ടി എടുത്ത് 4 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ ജാക്കറ്റ് എടുക്കുന്നത്. അത് ശരിയായ മണ്ടത്തരാത്. സത്യം പറഞ്ഞാൽ നമ്മൾ ശരിക്കും വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്യുമ്പം തന്നെ, ഒരു വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്യുന്നതിന് അന്നേരം തന്നെ നമ്മൾ സേഫ്റ്റി ഗിയർസ് മൊത്തം വാങ്ങി വെക്കണം, ഹെൽമെറ്റ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു വണ്ടി എടുത്ത് 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് നല്ലൊരു ഹെൽമെറ്റ് തന്നെ എടുക്കുന്നത്, അല്ലെങ്കിൽ സാധാ ഹെൽമെറ്റേ ഇടലുള്ളൂ. ഏകദേശം 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് നല്ലൊരു ഹെൽമെറ്റ് വാങ്ങുന്നത്. പിന്നെ ഇതാ 4 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു ജാക്കറ്റ് എടുക്കുന്നത്. നല്ല ശരിയായ മണ്ടത്തരാണ്. മുന്നിൽ ആ ബുള്ളറ്റ് പോകുന്ന ചങ്ങായി വല്ലാണ്ട് പോസ്റ്റാക്കി കളഞ്ഞ്. നമ്മളേത് 9 മണിക്ക് ഇറങ്ങിയതാണ്, ഏത് 2 മണിക്കൂറോളം പോസ്റ്റായി നമ്മൾ. വേറെ ടീമിനെന്തോ കബഡി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പോവാന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ 2 മണിക്കൂറായി നമ്മൾ പോസ്റ്റാക്കിയത്. അല്ലെങ്കിൽ ചുരം കയറി അങ്ങെത്തേണ്ട സമയമെല്ലാം കഴിഞ്ഞ്. എൻ്റെ ലൂസ് കണക്ഷൻ ഇതുവരെ ഞാൻ ശരിയാക്കിയിട്ടില്ല. ബ്രെഡ് ഓംലെറ്റ് പോസ്റ്റാക്കിയ മനുഷ്യൻ 2 മണിക്കൂർ ട്രിപ്പ് പോകുമ്പോ വേണ്ടത്. ഇപ്പോ ചുരം കയറിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത്. ഇപ്പം 2-3 ദിവസമായി സോഷ്യൽ മീഡിയയില് ഒരു വീഡിയോ കാണുന്നുണ്ട്, ചുരം കയറിക്കൊണ്ടിരിക്കുമ്പോ ഒരു പാറക്കല്ല് മോളിൽ നിന്ന് ഉരുണ്ട് വന്നിട്ട് ഒരു ബൈക്കിനെയും 2 പിള്ളേരെയും അടിച്ചു തീർപ്പിക്കുന്നത്. അത് കണ്ടിട്ട് എന്തോ പോലെ ആയിപ്പോയി. അതായത് എന്താ പറയണ്ടേ, ഒരു സെക്കൻഡ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്നെങ്കിൽ പിള്ളേർ രക്ഷപ്പെടുന്നു. ഇത് കറക്റ്റ് പക്ഷേ പിള്ളേർക്കായിട്ട് വന്നതുപോലെ. നമ്മള് വരേണ്ടത് എങ്ങനായാലും വരും, അപ്പൊ ചെയ്യേണ്ടതെല്ലാം ചെയ്തു തീർക്കുക. പേടിച്ചിട്ടൊന്നും ചെയ്യാണ്ടിരിക്കണ്ട, എങ്ങനായാലും വരേണ്ടത് വരും. ഇവിടെ മഴ മാറി തുടങ്ങിയിട്ടുണ്ട്, ഇതുവരെ മഴയൊന്നും ഇല്ല, ഇപ്പം മഴ തുടങ്ങി. നമ്മൾ
നമ്മളിപ്പോൾ എത്രയെല്ലാം സേഫ്റ്റി ചെയ്യും, നമ്മളിപ്പം ജാക്കറ്റ്, ഹെൽമെറ്റ്, റൈഡിങ് ഗ്ലൗസ്, ബൂട്ട് എന്തെല്ലാം സേഫ്റ്റി നോക്കിയാലും ഇപ്പം ജസ്റ്റ് ഒരു ഓപ്പോസിറ്റ് വരുന്ന ഒരു വണ്ടി വിചാരിച്ചാൽ നമ്മൾ തീർന്നു. നമ്മൾ എത്ര സേഫ്റ്റി നോക്കിയിട്ടും കാര്യമില്ല. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളൂ, നമ്മൾ പേടിച്ചിട്ടൊന്നും ചെയ്യാണ്ടിരിക്കരുത്. ചെയ്യാനുള്ള കാര്യമില്ല എങ്കിൽ ചെയ്യാം, വരാനുള്ളത് വരും, എങ്ങനെ ആയാലും വരും. ഇപ്പോൾ മഴ പിന്നെയും ഒരു 2 മണിക്കൂർ പോസ്റ്റ് വന്ന്, 2 മണിക്കൂറിൽ ഒരു 1.5 മണിക്കൂർ മഴ പോസ്റ്റ് വന്ന്. നല്ല ഇടിയും മഴയും, ഇപ്പം ചെറിയൊരു കുറവുണ്ട്. നല്ല തണുത്ത കാറ്റും ഉണ്ട്, തണുപ്പടിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇനി ഓടാൻ കഴിയല്ല, ഫുള്ള് മഴയത്ത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് മാനന്തവാടി എത്തിയിട്ടേ ഉള്ളൂ. ഇവിടെ തന്നെ റൂം എടുത്തിട്ട് നാളെ രാവിലെ എങ്ങോട്ടാ വെച്ചാൽ പോവാന്ന് വിചാരിച്ചു. അപ്പൊ ഇത് ഇതാണ് റൂം. അപ്പൊ എന്തായാലും ഇതെല്ലാം മായച്ചു വെച്ചിട്ട് ഇല്ലേ ഇറക്കി. ഇതപ്പോ നമ്മള് ഇവിടുന്ന് ഇറങ്ങുന്ന ഇപ്പൊ സമയം 12:30 ആയി. ഇനി എവിടെയും പോയിട്ട് രാവിലത്തെ ഫുഡൊന്നും കഴിച്ചില്ല. അപ്പൊ ഡയറക്റ്റ് നല്ല ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ട് അടുത്ത പരിപാടി നോക്കണം. ഇതുവരെ പ്ലാൻ ആയിട്ടില്ല ഇനി എന്താ ചെയ്യേണ്ടത്. ഫുഡെല്ലാം കഴിച്ച് ഇനി മീൻമുട്ടി വാട്ടർഫാൾസ് വന്നിട്ട് അങ്ങോട്ടേക്ക് പോകാന്ന് വിചാരിക്കുന്നത്. മാപ്പ് എത്തിയിട്ടുണ്ട്, മാപ്പ് കറക്റ്റ് ആണെങ്കിൽ അവിടെ എത്തും. ഇതപ്പോ നമുക്ക് എവിടെ പോയാലും ഭാഗ്യമില്ല. എവിടെയും ടിക്കറ്റ് തീർന്ന്, ക്ലോസ് ആയിന്നാ പറഞ്ഞ്. ഡെയിലി 1200 ആളെയേ കടത്തി വിടുകയുള്ളൂ. ടിക്കറ്റ് 12 മണിക്ക് തന്നെ ക്ലോസ് ആയിന്നാ പറഞ്ഞത്. അപ്പം ഇനി അടുത്ത പരിപാടി എന്താന്ന് നോക്കണം. ഇപ്പം ചെറിയൊരു റിസോർട്ട് നോക്കിയിട്ടുണ്ട്, അവിടെ പോയത് നോക്കണം. ബാക്കി പരിപാടി ഇനി അവിടെ. ഇതപ്പോൾ ഏകദേശം റിസോർട്ടിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. നോക്കാം. ഗൈസ്, അപ്പൊ ഇതാണ് റിസോർട്ട്. അപ്പൊ ഇനി 2 പിള്ളേരും കൂടി വരാനുണ്ട്. ഓരോ കൂടി വന്നിട്ട് അകത്ത് കയറാന്ന് വിചാരിച്ച്. ആ ചിന്തില്ല.
തടിയുണ്ട് നീളമുണ്ട്. നോട്ട് ശരിയില്ല, വരുവോ? എന്താ ധാരാളം ചേട്ടാ. അങ്ങനെ പിറ്റേ ദിവസം ഏകദേശം ഉച്ച 1 മണിയായി. അപ്പം നമുക്ക് ഇവിടുന്ന് ഇറങ്ങേണ്ട സമയമായി. പക്ഷെ എന്താ ഒരു പണി കിട്ടിയെന്ന് വെച്ചാൽ, ഇന്നലെ പൂളെന്ന് കളിക്കുന്ന സമയത്ത് മൈക്ക് എങ്ങനെയോ ഓഫായി പോയി. അപ്പം ഞാനത് അറിയുന്നത് വീട്ടിലെത്തിയിട്ടാണ്. അപ്പം ഞാൻ എന്തെല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അതൊന്നും റെക്കോർഡായിട്ടില്ല. അപ്പം സഞ്ജീവനി റിസോർട്ട് എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റിസോർട്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടക്കം 750, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ 650 റേറ്റ് വരുന്നത്. പക്ഷേ വേറെ ആക്ടിവിറ്റിയും കാര്യങ്ങളൊന്നുമില്ല. ഒരു പൂളുണ്ട്, പക്ഷേ അത് തന്നെ നല്ലൊരു എൻ്റർടൈൻമെൻറ്റാണ്. ഒരു പൂളുണ്ട്, വേറെ കൈയായിട്ടൊന്നുമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഏരിയ ആണ്. അപ്പം വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാണ്ട് ജസ്റ്റ് ഒരു ദിവസം വന്ന് സ്റ്റേ ചെയ്യാനുള്ള നല്ലൊരു സ്ഥലമാണ്. സുൽത്താൻ ബത്തേരിക്ക് അടുത്ത് ബീനാച്ചി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ റിസോർട്ട് വരുന്നത്. അപ്പം നമ്മളിനി ഇവിടുന്ന് നേരെ പോകുന്നത് മുത്തങ്ങയിലേക്കാണ്. മുത്തങ്ങയിൽ മാത്രമേ പ്ലാൻ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ മുത്തങ്ങ, ബന്ദിപ്പൂർ, മുതുമല ഈ മൂന്ന് കാട്ടിലൂട്ടിയാണ് പോയത്. അതായത് കേരള, കർണാടക, തമിഴ്നാട് ഈ മൂന്ന് സ്റ്റേറ്റും കവർ ചെയ്തിട്ട്. ഈ ഫുൾ വീഡിയോൻ്റെ ഒരു കണ്ടൻറ് തന്നെ ഈ കാട്ടിലൂട്ടാണ് പോകുന്നതിനു. അതാണെങ്കിൽ നല്ല എട്ടിൻ്റെ പണി, ക്യാമറ നല്ല എട്ടിൻ്റെ പണിയും തന്ന്. വോയിസ് ഒന്നും റെക്കോർഡായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചെറിയ ക്ലിപ്പ് ക്ലിപ്പായിട്ട് കാണിച്ചാൽ. പക്ഷേ വേറൊരു പണിയും കൂടി കിട്ടി. ഏകദേശം മുത്തങ്ങ ഫുള്ള് റെക്കോർഡ് ചെയ്തുകൊണ്ട് ബന്ദിപ്പൂർ ഏകദേശം തുടങ്ങിയ ഉടനെ ക്യാമറ ഓഫായി. അപ്പം ഞാൻ ഈ ക്യാമറയിലെടുത്തതും ഫ്രണ്ടിൻ്റെ ഫോണിലെടുത്തതായിട്ട് ചെറിയ ചെറിയ ക്ലിപ്പായിട്ട് കാണിച്ചുതരാം. അപ്പം ഇത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ. ഓക്കെ, ബൈ. Thank you.
ഉണ്ടോ?